നമസ്കാരം. കേരളത്തിൽ ഇക്കുറി ബി ജെ പി ഓപ്പൺ ചെയ്ത അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ പിണറായി അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അങ്ങനെ വെറുതെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന വ്യക്തിയല്ല പിണറായി എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനമനസ്സുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇക്കുറി ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ബി ജെ പി നേതാക്കന്മാർ 5 സീറ്റ് നേടും, 30 സീറ്റ് നേടും, ഭരണത്തിലേറുന്നതിന്റെ കീ പോസ്റ്റ് ബി ജെ പിയുടെ കയ്യിലാണെന്നൊക്കെ തള്ളി മറിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിന്റെ ഗ്രൗണ്ട് ലെവൽ പോരാട്ടം എന്താണെന്ന് അറിയാത്തവരാണ് അത്തരം വിടുവായത്തനങ്ങൾ പറയുന്നു എന്ന് പറയേണ്ടി വരുന്നത്. ഒരു മത്സരമാകുമ്പോൾ അത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ് പോരാടുന്നത്, വിജയിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിക്കേണ്ടത്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ 30 സീറ്റ് നേടും അല്ലെങ്കിൽ 40 സീറ്റ് നേടുമെന്നൊക്കെ പറയുന്നത് അദ്ദേഹം നയിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്ക് അതൊരു ആത്മവിശ്വാസമായി വിലയിരുത്താം. പക്ഷേ ഈ 40 സീറ്റ് നേടുമെന്ന് പറയുമ്പോൾ അവർക്ക് ഈ നാട്ടിൽ ഇതിന് തൊട്ടു മുമ്പ് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ അവസ്ഥ എന്താണ് എന്ന് കാണാതെ അല്ലെങ്കിൽ അത് മറന്നിട്ട് സംസാരിക്കുന്നതാണ് ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയാത്ത. ഇപ്പോ ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള ചോദ്യം കേരളത്തിൽ പരക്കെ ചർച്ച ചെയ്യുകയാണ്. എന്നാൽ ഇക്കുറി അക്കൗണ്ട് തുറക്കില്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അത് പിണറായി വിജയന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞത് തുറന്ന അക്കൗണ്ടിനെ പൂട്ടിച്ചിരിക്കുമെന്നുള്ള കാര്യം. നിയമത്തെ പോലും ബി ജെ പി ഇപ്പോൾ സുരക്ഷിതമല്ല. കഴിഞ്ഞ തവണ യു ഡി എഫ് അവിടെ ചില വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുത്തപ്പോൾ അവർ വിജയിച്ച് കയറിയെങ്കിൽ ആ മണ്ഡലത്തിൽ ഇക്കുറി ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ കണ്ണുകളെല്ലാം നിയമത്തുണ്ട്. ഒരു പ്രവചനാതീതമായ മത്സരം അവിടെ നടക്കുന്നുണ്ട്. കുമ്മനം രാജശേഖരൻ പറഞ്ഞൊരു കാര്യം, ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ക്രോസ് വോട്ടിങ്ങിന് സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാജയ ഭീതി അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉടലെടുത്തിരിക്കുന്നു. എവിടെയൊക്കെയോ ബി ജെ പിക്ക് അപകടം മണത്തു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് കുമ്മനം രാജശേഖരന്റെ ആ പ്രതികരണം. ബി ജെ പിയെ 2 മുന്നണികളും കൂടെ ചേർന്ന് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. അത് സ്വാഭാവികമായി ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയുള്ള ഒരു പ്രതികരണമായിട്ട് വേണം വിലയിരുത്താൻ. മറുസൈഡിൽ പിണറായി വിജയൻ പറഞ്ഞതും ഇക്കുറി തുറന്ന അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞു വെക്കുന്നതും ഈ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇപ്പോ നിയമമൊഴികെ മറ്റ് ഏതെങ്കിലും ഒരു സീറ്റ് പുതുതായി നേടുമോ എന്നുള്ള കാര്യമാണ്. പാലക്കാട് മണ്ഡലത്തിൽ ഇ ശ്രീധരനൊക്കെ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഒപ്പം മലമ്പുഴയിൽ കൃഷ്ണകുമാറിന് സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ കുറച്ച് ആൾക്കാർക്കെല്ലാം സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബി ജെ പി 5-6% വോട്ടിൽ നിന്ന് 20% വളർന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു മതേതര ബോധം അല്ലെങ്കിൽ കേരളത്തിൽ ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ഒരു പൊതുചിന്ത, അതുകൊണ്ടാണ് രാജ്യത്താകമാനം ബി ജെ പിക്ക് വലിയ തേരോട്ടവും വളർച്ചയും ഉണ്ടായിട്ട് പോലും കേരളത്തിൽ അത് എത്തിപ്പിടിക്കാൻ കഴിയാതെ പോകുന്നത്. അവർ പല തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. കൃത്യമായി അഭിപ്രായവും ഒപ്പം സ്വന്തം നിലപാടുകളുമുള്ള വലിയൊരു വിഭാഗം ജനങ്ങളുള്ള ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും എടുത്ത് തുറുപ്പ് ചീട്ടായിട്ട് പ്രയോഗിക്കുമ്പോൾ അത് വേണ്ടത്ര രീതിയിൽ ഫലം കാണാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇക്കുറിയും ബി ജെ പി A+ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്ന മണ്ഡലങ്ങൾ, അതായത് കഴിഞ്ഞ തവണകളിലെല്ലാം മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ മണ്ഡലങ്ങൾ, മികച്ച നേട്ടം 2nd സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളായിക്കോട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച വോട്ട് പിടിച്ച മണ്ഡലങ്ങളായിക്കോട്ടെ, ഇവിടങ്ങളിൽ ഒന്നും ഒരു അത്ഭുതവും ഇക്കുറി സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ അക്ഷീണം പ്രയത്നിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയതിന് ശേഷമാണ് പിണറായി വിജയൻ ഈ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറയുന്നത്. അദ്ദേഹം അത് പറയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം വളരെ കൃത്യമായി എവിഡൻസായി നിലനിൽക്കുന്നതാണ്. അങ്ങനെ തുറന്ന അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് ജനങ്ങളെ ആവേശത്തിലാക്കാൻ പറയുന്ന ഒരു കാര്യമല്ല, അങ്ങനെ ഡയലോഗ് അടിക്കുന്ന വ്യക്തിയും അല്ല പിണറായി എന്ന് കേരള രാഷ്ട്രീയത്തിലെ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം അത് പറയുമ്പോൾ ബി ജെ പി ക്യാമ്പിൽ ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം പൊതുജന സമക്ഷത്തിൽ പറയുകയാണ് ആ അക്കൗണ്ട് പൂട്ടിക്കുമെന്നുള്ളത്? അപ്പോ കൃത്യമായി നിയമത്തിന്റെ കാര്യമാണ് പറയാതെ പറഞ്ഞു പോകുന്നത് എന്നുള്ള കാര്യം വെളിവാകുന്നുണ്ട്. അത് പറയാനായിട്ടുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പലയിടങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങളും ജനങ്ങളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണ ശേഷിയും കാണാൻ ഇടയായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണത്തിന് മുതിർന്നതെന്ന് വേണം വിലയിരുത്താൻ. എന്തായാലും ബി ജെ പി ക്യാമ്പ് ആശങ്കയിലാണ്.
ഏറ്റവും കൂടുതൽ പ്രസ്റ്റീജിയസ് പോരാട്ടം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ദേശീയ നേതൃത്വത്തിന്റെ മുന്നിൽ അവരുടെ കഴിവ് തെളിയിക്കേണ്ട സന്ദർഭമാണ്. ഒന്ന് എന്നുള്ളത് അഞ്ചെന്നല്ല പറയുന്നത്, 30 എന്നാണ്. അപ്പോ ഒറ്റയടിക്ക് കുതിച്ചു ചാടാൻ പോവുകയാണ് 30 എന്ന് പറയുന്നത്. ഈ 30 സീറ്റ് ഏതൊക്കെയെന്ന് അവർ എണ്ണി പറയത്തില്ല. പിന്നെ ഇക്കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മാത്രം, തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മാത്രം നോക്കിയാൽ മതി, ബി ജെ പിക്ക് കുറച്ച് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടെങ്കിലും മറ്റ് ചില സീറ്റുകൾ കൂടി പിടിച്ചെടുത്ത് അവർക്ക് 35 എന്നുള്ള കഴിഞ്ഞ വർഷത്തെ അതേ നമ്പറിൽ എത്താൻ കഴിഞ്ഞിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരെ കയ്യിലിരുന്ന 5-6 സീറ്റുകൾ പോയി എന്നുള്ളത് ആരും കാണാതെ പോകുന്നില്ല. അതും കൂടി നഷ്ടപ്പെടാതിരുന്നെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ബി ജെ പിക്ക് വളർച്ചയുണ്ട് എന്ന് കൃത്യമായി പറയാമായിരുന്നു. ചിലയിടങ്ങളിൽ അവർക്ക് വളർച്ചയുണ്ട്, അത് ഈ നാട്ടിലൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ബി ജെ പിക്ക് വളർച്ചയില്ല എന്നല്ല, ബി ജെ പിക്ക് വളർച്ചയൊക്കെ ഉണ്ടാകുന്നുണ്ട്. വിശ്വാസത്തിന് അടിമപ്പെട്ടവർ വളരെയേറെ പേർ ഈ പാർട്ടിയെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു ഭൂരിപക്ഷമായി ഈ നാട്ടിൽ വളർന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. ആ വളർച്ചയാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ശക്തമായി ചെറുക്കുന്നത്. അതുകൊണ്ടാണ് പിണറായിക്ക് ഇത്രമാത്രം എതിർപ്പ് ഈ നാട്ടിൽ ഉണ്ടാകുന്നത്. പക്ഷേ കേരളത്തിന്റെ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു മനസ്ഥിതി, അത് ശരിപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു ശൈലിയാണ്. അതുകൊണ്ടാണ് 5 വർഷം മുമ്പേ കേരളത്തിന്റെ ഭരണത്തിലേക്ക് കടന്നു വന്ന പിണറായി വിജയൻ ഇന്ന് മറ്റൊരു പിണറായി വിജയനായി മാറിയിരിക്കുന്നത്. അന്ന് ധിക്കാരിയും ദാർഷ്ട്യക്കാരനുമായിരുന്ന പിണറായി വിജയൻ ഇന്ന് ജനസ്വീകാര്യനായ നേതാവായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു പബ്ലിക് ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ പറഞ്ഞ വാക്കാണ് ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യിക്കുമെന്ന്. പിണറായി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മറ്റെന്തെങ്കിലും അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ഏതെങ്കിലും മണ്ഡലത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടക്കുന്നത് മാറ്റി നിർത്തിയാൽ, നിയമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തോൽക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മണ്ഡലം അഭിമാന പോരാട്ടമായി ജയിച്ചു പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരത്തൊന്നും ആ അത്ഭുതം നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കോന്നി മഞ്ചേശ്വരത്തൊന്നും ഈ അത്ഭുതം നടക്കില്ല. പക്ഷേ പലയിടങ്ങളിലും ത്രികോണ മത്സരം അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും വിജയിച്ച് കയറി വരാനായിട്ടുള്ള സാധ്യത, ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് മാത്രമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലവും ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാക്കാനായിട്ടില്ല. ബി ജെ പി സ്ഥാനാർത്ഥി മാത്രമേ അവിടെ ജയിക്കൂ എന്ന് അടിവരയിട്ട് പറയാൻ പോകുന്ന ഒരൊറ്റ മണ്ഡലം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. അത് പലയിടങ്ങളിലും ഇടതുപക്ഷവും കോൺഗ്രസുമായിട്ടുള്ള മത്സരം നടക്കുമ്പോൾ ബി ജെ പി ഒരു തുല്യ ശക്തിയായി മത്സരിക്കുന്നു. ആ മത്സരങ്ങൾ നടക്കുന്നിടത്ത് ബി ജെ പി പിടിക്കുന്ന വോട്ട് ചില പ്രമുഖരുടെ തോൽവിക്ക് കാരണമാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള ചില സാങ്കേതികമായിട്ടുള്ള തോൽവികൾക്ക് ബി ജെ പി പിടിക്കുന്ന വോട്ട് കാരണമാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ നിലയ്ക്ക് മാത്രമാണ് ബി ജെ പിക്ക് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും ഈ നാട്ടിൽ സ്വാധീനം ചെലുത്താൻ കഴിയുക. ചില വമ്പന്മാരുടെ പരാജയത്തിന് ബി ജെ പി പിടിക്കുന്ന വോട്ട് കാരണമാകും. പക്ഷേ ബി ജെ പി ഒറ്റയ്ക്ക് ജയിച്ചു വരുന്ന മണ്ഡലങ്ങൾ കേരളത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇക്കുറി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്.